അദർസു സാലിസ് മൂന്നാം പാഠം. മൂന്നാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠത്തിൽ നാം അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ടി എച്ച് ഇ എന്ന പ്രയോഗത്തിന് സമാനമായ അറബി ഭാഷയിലെ പ്രയോഗമാണ് നാം ഈ പാഠത്തിലൂടെ പരിചയപ്പെടുന്നത്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ബൈത്തുൻ, വീട്, അഥവാ ഇംഗ്ലീഷിൽ എ ഹൗസ്, ഹൗസ്. ദി ഹൗസ് എന്നുള്ള പ്രയോഗത്തിന് തത്തുല്യമായ പ്രയോഗമാണ് അറബി ഭാഷയിലെ അൽ ബൈത്തു എന്നുള്ളത്. അൽ ബൈത്തു, ഒരു പ്രത്യേക വീട്, ഒരു പ്രത്യേക വീട്, ഒരു വീട്, ഒരു പ്രത്യേക വീട്. കിതാബുൻ, പുസ്തകം, ഏത് പുസ്തകവുമാവാം, ഒരു നിർണിതിയോ പരിമിതിയോ ഒന്നുമില്ല. അൽ കിതാബു, ഒരു പുസ്തകം, ഒരു പ്രത്യേക പുസ്തകം എന്നാണ് അർത്ഥം വരിക. കലമുൻ, പേന, അൽ കലമു, ഒരു പേന. ജമലുൻ, ഒട്ടകം, അൽ ജമലു, ഒരൊട്ടകം, ഒരു പ്രത്യേക ഒട്ടകം. ബൈത്തുൻ, കലമുൻ, കിതാബുൻ, ജമലുൻ, ഇവക്കെല്ലാം അവസാന അക്ഷരത്തിന് തെൻവീനുകളുണ്ട്. തെൻവീനുകൾ എന്ന് വച്ചാൽ ഹർക്കത്തുകൾ ഇരട്ടിപ്പിച്ച ശബ്ദമാണ് തെൻവീനുകൾ. ഫതഹ്, കസർ, ളമ്മ് എന്നിങ്ങനെയുള്ള ഹർക്കത്തുകളെ ഇരട്ടിപ്പിക്കുമ്പോൾ, അഥവാ രണ്ട് ഫതഹ്, രണ്ട് കസർ, രണ്ട് ളമ്മ് എന്നിങ്ങനെ ഇരട്ടിപ്പിക്കുന്നതിനാണ് തെൻവീൻ എന്ന് പറയുന്നത്. ബൈത്തുൻ എന്ന് പറയുമ്പോഴും കലമുൻ, കിതാബുൻ, ജമലുൻ എന്നൊക്കെ പറയുമ്പോഴും തെൻവീനുകളുണ്ട്. എന്നാൽ ഈ പദങ്ങളോട് അൽ അലിഫും ലാമും നാം ചേർക്കുമ്പോൾ, ഈ പദങ്ങൾക്ക് മുമ്പിൽ അലിഫും ലാമും ചേർക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ തെൻവീൻ കളയപ്പെട്ടതായി നമുക്ക് കാണാം. നിർബന്ധമായും തെൻവീൻ കളയേണ്ടതാണ്. അൽ ബൈത്തു, അൽ കലമു, അൽ കിതാബു, അൽ ജമലു എന്ന് പറയാൻ പാടുള്ളൂ. മറ്റുദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അൽ കലമു മക്സൂറുൻ, പേന പൊട്ടിക്കപ്പെട്ടതാകുന്നു. മക്സൂറൻ എന്നാൽ പൊട്ടിക്കപ്പെട്ടതാകുന്നു എന്നാണ് അർത്ഥം. അൽ കലമു മക്സൂറുൻ. അൽ ബാബു മഫ്തൂഹുൻ, വാതിൽ തുറക്കപ്പെട്ടതാകുന്നു, വാതിൽ തുറക്കപ്പെട്ടതാകുന്നു. അൽ വലദു ജാലിസുൻ, ആൺകുട്ടി ഇരിക്കുന്നവനാകുന്നു. വൽ മുദദ്ദിസ് വാഖിഫുൻ, അധ്യാപകൻ നിൽക്കുന്നവനുമാകുന്നു. അൽ വലദു ജാലിസുൻ, ആൺകുട്ടി ഇരിക്കുന്നവനാകുന്നു. വൽ മുദദ്ദിസ് വാഖിഫുൻ, അധ്യാപകൻ നിൽക്കുന്നവനാകുന്നു. കുറച്ച് പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അൽ കിതാബു ജദീദുൻ, വൽ കലമു ഖദീമുൻ. അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാകുന്നു. വൽ കലമു ഖദീമുൻ, പേന പഴയതാകുന്നു. ജദീദുൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഖദീം. ജദീദുൻ എന്നാൽ പുതിയത്, ഖദീമും എന്നാൽ പഴയത്. അൽ ഹിമാറു സുഗൈറുൻ, വൽ ഹിസാനു കബീറുൻ. അൽ ഹിമാറു സുഗൈറുൻ, കഴുത ചെറുതാകുന്നു. വൽ ഹിസാനു കബീറുൻ, കുതിര വലുതാകുന്നു. സുഗൈറുൻ എന്ന പദത്തിൻ്റെ ലിദ് അഥവാ വിപരീത പദമാണ് കബീറുൻ. സുഗൈറുൻ എന്നാൽ സ്മോൾ എന്നർത്ഥം, അഥവാ ചെറുത്. കബീറുൻ എന്നാൽ ബിഗ് എന്നർത്ഥം. അൽ കുർസിയു മക്സൂറു, കസേര തകർക്കപ്പെട്ടതാകുന്നു, പൊട്ടിക്കപ്പെട്ടതാകുന്നു. അൽ മിന്തീലു വസിഹുൻ, തുവാല ടവോൽ മലിനമാകുന്നു, വൃത്തിയില്ലാത്തതാകുന്നു. അൽ മിന്തീലു വസിഹുൻ, തുവാല വൃത്തിയില്ലാത്തതാകുന്നു.
അൽമാഉ ബാരിദ് വെള്ളം തണുപ്പുള്ളതാകുന്നു. ബാരിദൻ എന്നാൽ തണുപ്പുള്ളത്. അൽ ഖമറു ജമീലു ചന്ദ്രൻ ഭംഗിയുള്ളതാകുന്നു. ചന്ദ്രൻ ഭംഗിയുള്ളതാകുന്നു. ജമീലുൻ ഭംഗിയുള്ളത്. അൽ ബൈത്തു ഖരീബുൻ വീട് അടുത്താകുന്നു. വൽ മസ്ജിദ് ബഈദൻ പള്ളി വിദൂരത്താകുന്നു, ദൂരെയാകുന്നു. ഖരീബൻ എന്നാൽ അടുത്ത്. ഖരീബൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ബഈദൻ, അകലെ. അൽ ഹജറു സഖീലുൻ കല്ല് ഭാരമുള്ളതാകുന്നു. വൽ വറഖു ഖഫീഫുൻ പേപ്പർ ഭാരമില്ലാത്തതാകുന്നു, ഭാരം കുറഞ്ഞതാകുന്നു. സഖീലുൻ ഭാരമുള്ളത്, ഖഫീഫുൻ ഭാരം കുറഞ്ഞത്. അല്ലബനു ഹാറുൻ പാൽ ചൂടുള്ളതാകുന്നു. ഹാറുൻ എന്നാൽ ചൂടുള്ളത്. ഹാറുൻ എന്നതിൻ്റെ വിപരീത പദമാണ് ബാരിദുൻ, തണുപ്പുള്ളത്. അൽ ഖമീസു നലീഫുൻ ഷർട്ട് വൃത്തിയുള്ളതാകുന്നു. നലീഫുൻ വൃത്തിയുള്ളത്. നലീഫുൻ എന്ന പദത്തിൻ്റെ വിപരീതമാണ് വസിഹുൻ, വൃത്തിയില്ലാത്തത്, മലിനമായത്, മോശമായത്. തമാരീൻ, അഭ്യാസങ്ങൾ. വാഹിദ് ഇഖ്റ നീ വായിക്ക്, വക്തുബ് നീ എഴുതുമാലിമാത്ത് പദങ്ങളുടെ അവസാന അക്ഷര തിന്റെ ഹർക്കത്തുകൾ വ്യക്തമാക്കിക്കൊണ്ട് നീ എഴുതുകയും വായിക്കുകയും ചെയ്യുക. മസ്ജിദുൻ പള്ളി, അൽ മസ്ജിദ് ഒരു പള്ളി. അൽ മാഉ മാഉൻ. അൽ ബൈത്തു ബാബുൻ കലമുൻ അൽ കലമു. അൽ കെൽബു കെൽബുൻ ഖമീസുൻ വലദുൻ. അൽ ഹജറു അൽ വലദു ഹിമോറുൻ ഹിമാറുൻ. അൽ ഹിമാറു അൽ ഹിസോനു ഹിസോനുൻ. ഇഖ്റ വക്തുബ് നീ എഴുതുകയും വായിക്കുകയും ചെയ്യുക. അൽ മക്തബു മക്സൂറു ഓഫീസ് തകർക്കപ്പെട്ടതാകുന്നു. അൽ മുദദ്ദിസ് ജദീദുൻ അധ്യാപകൻ പുതിയവനാകുന്നു. അൽ ഖമീസു വസിഹുൻ ഷർട്ട് വൃത്തിയില്ലാത്തതാകുന്നു. അൽ ലബനു ബാരിദുൻ പാൽ തണുപ്പുള്ളതാകുന്നു. അൽ മസ്ജിദു മഫ്തൂഹുൻ പള്ളി തുറക്കപ്പെട്ടതാകുന്നു. അൽ ഹജറു കബീറുൻ കല്ല് വലിയതാകുന്നു. അൽ ലബനു ബാരിദുൻ വൽമാഉ ഹാറുൻ പാൽ തണുപ്പുള്ളതും വെള്ളം ചൂടുള്ളതുമാകുന്നു. ബാരിദുൻ ലിദ്ദുഹു ഹാറുൻ. അൽ ഇമാമു ജാലിസുൻ ഇമാം ഇരിക്കുന്നവനാകുന്നു. വൽ മുദദ്ദിസ് വാഖിഫുൻ അധ്യാപകൻ നിൽക്കുന്നവനാകുന്നു. അൽ ഖമറു ബഈദുൻ ചന്ദ്രൻ വിദൂരത്താകുന്നു, ദൂരെയാകുന്നു. അൽ മിന്ദീലു നദീഫുൻ തൂവാല വൃത്തിയുള്ളതാകുന്നു. ഇംലഇൽ ഫറാഅ ഫീമ യലി ബിവളഇൽ അൽ കലിമത്തിൽ മുനാസബത്തി മിനൽ കലിമാത്തി താലിയ താഴെ തന്ന പദങ്ങളിൽ നിന്നും യോജിച്ച പദങ്ങൾ വെച്ചുകൊണ്ട് നീ വിട്ട ഭാഗം തനി പൂരിപ്പിക്ക്. ജമീലുൻ വൃത്തിയുള്ളത്, ഭംഗിയുള്ളത്. ജമീലുൻ ഭംഗിയുള്ളത്. വസിഹുൻ വൃത്തിയില്ലാത്തത്. വസിഹുൻ വൃത്തിയില്ലാത്തത്. മഫ്തൂഹുൻ തുറക്കപ്പെട്ടത്. ഹാറുൻ ചൂടുള്ളത്. സഖീലുൻ ഭാരമുള്ളത്. ഖഫീഫുൻ ഭാരം കുറഞ്ഞത്, ലഘുവായത്, ലോലമായത്. അൽ ഹജറു ഡാഷ് യോജിച്ചവ നാം കണ്ടെത്തണം. അൽ ബാബു ഡാഷ് അൽ ഖമറു ഡാഷ് അൽ വറഖു ഡാഷ് അൽ മിന്ദീലു അൽ ലബനു യോജിച്ച പദങ്ങൾ നാം സ്വയം കണ്ടെത്തുക. ഇംലയിൽ ഫറാ ഫീമയലി ബിവളയിൽ കലിമത്തിൻ മുനാസബത്തിൻ യോജിച്ച പദങ്ങൾ വെച്ചുകൊണ്ട് താഴെ തന്ന ഭാഗം പൂരിപ്പിക്കുക. ഡാഷ് നലീഫൻ വൃത്തിയുള്ളത്. ഡാഷ് മക്സൂറും പൊളിയപ്പെട്ടത്, തകർക്കപ്പെട്ടത്. ഡാഷ് വാരിദ് തണുപ്പുള്ളത്. ഡാഷ് ഖരീബ് അടുത്തുള്ളത്. ഡാഷ് ബൈദൻ വിദൂരതയിലുള്ളതാണ്. ഡാഷ് വാഖിഫ് നിൽക്കുന്നവൻ. ഡാഷ് ജാലിസൻ ഇരിക്കുന്നവൻ. ഡാഷ് കബീർ വലുത്. ഡാഷ് ഖദീമൻ പഴയത്. ഡാഷ് ജദീദൻ പുതിയത്.
അൽ കലിമാത്തുൽ ജദീദത്തു, ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട പുതിയ പദങ്ങൾ. അൽ കമറു, ചന്ദ്രൻ. ജദീദുൻ, പുതിയത്. ഖദീമുൻ, പഴയത്. വസിഹുൻ, വൃത്തിയില്ലാത്തത്. നലീഫുൻ, വൃത്തിയുള്ളത്. ഹാറുൻ, ചൂടുള്ളത്. ബാരിദുൻ, തണുപ്പുള്ളത്. സുഗൈറും, ചെറുത്. കബീറും, വലുത്. മഫ്തൂഹൻ, തുറക്കപ്പെട്ടത്. മക്സൂറിൻ, പൊട്ടിക്കപ്പെട്ടത്. സഖീറിൻ, ഭാരമുള്ളത്. ഖഫീഫൻ, ലോകം ലോലമായത്, ലഘുവായത്. ജമീലുൻ, ഭംഗിയുള്ളത്. വാഖിഫ്, നിൽക്കുന്നവൻ. ജാലിസുൻ, ഇരിക്കുന്നവൻ. നജ്മുൻ, നക്ഷത്രം. അൻ നജ്മു, ഒരു നക്ഷത്രം. റജുലുൻ, പുരുഷൻ. അർറജുലു, ഒരു പുരുഷൻ. ദീക്കുൻ, കോഴി. അദ്ദീക്കു, ഒരു പൂവൻ കോഴി. തോലിബുൻ, വിദ്യാർത്ഥി. അത്തോലിബു, ഒരു വിദ്യാർത്ഥി. അന്നജ്മു ബഈദുൻ, നക്ഷത്രം അകലെയാകുന്നു. അർറജുലു വാഖിഫുൻ, അർറജുലു വാഖിഫുൻ, പുരുഷൻ നിൽക്കുന്നവനാകുന്നു. അസ്സുക്കറു ഹുൽവുൻ, പഞ്ചസാര മധുരമുള്ളതാകുന്നു. ഹുൽവുൻ, മധുരമുള്ളത്. അത്തോലിബു മരീദുൻ, വിദ്യാർത്ഥി രോഗിയാകുന്നു. മരീദുൻ, രോഗി. അത്തോലിബു മരീദുൻ, വിദ്യാർത്ഥി രോഗിയാകുന്നു. അദ്ദീക്കു ജമീറും, പൂവൻകോഴി ഭംഗിയുള്ളതാകുന്നു. അദ്ദഫ്തറു ജദീദുൻ, നോട്ട്ബുക്ക് പുതിയതാകുന്നു. അത്താജിറു ഒനീയുൻ, കച്ചവടക്കാരൻ ധനാഢ്യനാകുന്നു, ധനികനാകുന്നു. ഒനീയുൻ എന്നാൽ ധനികൻ എന്നാണ് അർത്ഥം, ധനികൻ. അദ്ദുക്കാനു മഫ്തൂഹൻ, ഷോപ്പ് തുറക്കപ്പെട്ടതാകുന്നു, ഷോപ്പ് തുറന്നിട്ടതാകുന്നു. ദുക്കാൻ മീനിങ് ഷോപ്പ്. അൽ വലദു ഫക്കീറുൻ, ആൺകുട്ടി ദരിദ്രനാകുന്നു. ഫക്കീറുൻ വിദ്ദുഹു ഒനീയുൻ, ഫക്കീറുൻ ദരിദ്രൻ, ഒനീയുൻ ധനികൻ. അത്തുഫാഹു ലദീദുൻ, ആപ്പിൾ മധുരമുള്ളതാകുന്നു, ആപ്പിൾ രുചികരമാകുന്നു, രുചിയുള്ളതാകുന്നു. അത്തുഫാഹു ലദീദുൻ, ആപ്പിൾ രുചിയുള്ളതാകുന്നു. അത്തബീബു തവീരുൻ, വൽ മരീദു ഖസീറുൻ. അത്തബീബു തവീരുൻ, ഡോക്ടർ നീളമുള്ളവനാകുന്നു. വൽ മരീദു ഖസീറുൻ, രോഗി നീളം കുറഞ്ഞവനാകുന്നു. തൊവീലുൻ എന്ന പദത്തിന്റെ വിപരീത പദങ്ങളാണ് കസീറുൻ. തൊവീലു, നീളമുള്ളത്. കസീറു, നീളം കുറഞ്ഞത്. ഈ പാഠത്തിൽ നാം ധാരാളം വിപരീത പദങ്ങൾ പഠിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവയെല്ലാം. കാരണം പദസമ്പത്ത് കൊണ്ടാണ് മുഴുവൻ ഭാഷകളും നമുക്ക് പഠിക്കാൻ കഴിയും. ഏത് ഭാഷ പഠിക്കണമെങ്കിലും ആ ഭാഷയെ അപരമായിട്ട് ധാരാളം പദസമ്പത്ത് അനിവാര്യമാണ്. തമാരീൻ, അഭ്യാസങ്ങൾ. ഇഖ്റ വക്തുബുമാ ലബത്തി അവാഖിറിൽ കലിമാത്ത്, ഇഖ്റ ഇനി വായിക്ക്, വക്തുബ് നീ എഴുതുമാ ലബത്തി അവാഖിറിൽ കലിമാത്ത്, പദങ്ങളുടെ അവസാന അക്ഷരത്തിന്റെ ഹർക്കത്തുകൾ വെളിവാക്കിക്കൊണ്ട് ഇനി എഴുതുകയും വായിക്കുകയും ചെയ്യുക. അൽ ബാബു, അത്താജിറു, അന്നജ്മു, അൽ ഖമറു, അദ്ദീഖു, അൽമാഉ, അസ്സരീറു, അൽ ബൈത്തു, അൽ മസ്ജിദു, അർറജുലു, അസ്സുക്കറു, അൽ വറഖു. ഇംലാഇൽ ഫറാ ഫീമാ യലി ബി വളൈ കലിമത്തിൻ മുനാസബത്തിൻ, യോജിച്ച പദങ്ങൾ വച്ചുകൊണ്ട് താഴത്തെ വിട്ട ഭാഗം നീ പൂരിപ്പിക്ക്. വാഹിദ് ഡാഷ് ഒനീയുൻ, ഡാഷ് ഒനീയുൻ, ധനികനാകുന്നു. ഡാഷ് ഹുൽവ്, മധുരമുള്ളതാകുന്നു. ഡാഷ് മരീലു, രോഗിയാകുന്നു. ഡാഷ് ലദീദുൻ, രുചിയുള്ളതാകുന്നു. ഡാഷ് തൊവീരു, നീളമുള്ളതാകുന്നു. ഡാഷ് ഖസീറു, നീളം കുറഞ്ഞതാകുന്നു.